നമസ്കാരം താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയതോടെ ലോകരാഷ്ട്രങ്ങളെല്ലാം അഫ്ഗാനിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത് അഫ്ഗാനിൽ നടക്കുന്ന താലിബാന്റെ നരനായാട്ട് ഇതിനോടകം തന്നെ രാഷ്ട്രങ്ങളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ലഹരിയാണ് താലിബാന്റെ ആയുധം ഒന്ന് മതം എന്ന ലഹരിയും മറ്റൊന്ന് പണത്തിനായുള്ള കടത്തും മീതേൻ ഡയോക്സി മെത്താഫിറ്റാമിൻ എന്ന ലഹരി മരുന്നിന്റെ പ്രധാന അസംസ്കൃത വസ്തുവായ അഫേഡ്രെ ലോകത്ത് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതും വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതും താലിബാൻ സംഘം തന്നെയാണ് ദേശീയ നാർക്കോട്ടിക് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ഈ ലഹരി മരുന്നിന്റെ ഉപയോഗം കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് താലിബാന്റെ മയക്കുമരുന്ന് വിപണി ലക്ഷ്യങ്ങളിൽ കേരളവും ഉണ്ടെന്നാണ് റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണത്തിലായതോടെ ഭീകരവാദികൾ മയക്കുമരുന്ന് കടത്തിലേക്ക് തിരിയുമ്പോൾ പ്രധാന ലക്ഷ്യമായി കേരളവും മാറിയേക്കുമെന്നാണ് ഐ ബി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ അഫ്ഗാൻ സംഘമെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു മീതേൻ ഡയോക്സി മെത്താഫിറ്റാമിൻ എന്ന ലഹരി മരുന്നിന്റെ പ്രധാന അസംസ്കൃത വസ്തുവായ അഫേഡറെ ലോകത്ത് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഈ ഭീകരർ തന്നെയാണ് കാബൂളും പിടിച്ചടക്കി അഫ്ഗാൻ സർക്കാരിനെ താഴെയിറക്കി താലിബാൻ അവിടെ വീണ്ടും ഭരണത്തിലെത്തുമ്പോൾ മയക്കുമരുന്ന് വിൽപ്പന തന്നെയാകും താലിബാന്റെ വരുമാന മാർഗമായി സ്വീകരിക്കുക എന്നതാണ് റിപ്പോർട്ട് ഇതോടെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിയേക്കുമെന്ന മുന്നറിയിപ്പാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഇന്റലിജൻസ് ബ്യൂറോയുമെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് സമുദ്രത്തിൽ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ ഹാഷിഷ് എത്തിച്ചത് അഫ്ഗാൻ കേന്ദ്രമായ ഹഗാനി നെറ്റ്വർക്ക് ആണെന്നും എൻ സി ബി കണ്ടെത്തിയിരുന്നു അഫേഡ്ര എന്ന ചെടിയിൽ നിന്നാണ് പൊടി രൂപത്തിലുള്ള മീഥൈൻ ഡോക്സി മെത്താഫിറ്റമിൻ എന്ന മയക്കുമരുന്ന് തയ്യാറാക്കുന്നത് പ്രത്യേകം സജ്ജമാക്കുന്ന ലാബുകളിലാണ് ഇവയുടെ നിർമ്മാണം എന്നാൽ അതോടൊപ്പം തന്നെ കേരളത്തിൽ പിടിയിലായ പല മയക്കുമരുന്ന് സംഘങ്ങൾക്കുമുള്ള അഫ്ഗാൻ ബന്ധം വെളിവാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനിടെയാണ് സിന്തറ്റിക് മയക്കുമരുന്നുണ്ടാക്കാനായി കിച്ചൺ ലാബുകൾ വ്യാപകമായി രഹസ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കും എക്സൈസ് ഇന്റലിജൻസിനും ലഭിക്കുന്നത് ഇത് അഫ്ഗാനിൽ നിന്ന് താലിബാൻ എത്തിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഇവിടുത്തെ ലാബുകളിൽ അതിമാരക മയക്കുമരുന്നാക്കാനുള്ള സാധ്യത കൂടിയാണ് നൽകുന്നത് അതേസമയം മീതൽ ഡയോക്സി മെത്താഫിറ്റമിൻ എന്ന ലഹരി മരുന്നിന്റെ പ്രധാന അസംസ്കൃത വസ്തുവായ അഫേഡറെ ോകത്ത് ഇപ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കേരളത്തിൽ എറണാകുളം കൊല്ലം കോഴിക്കോട് തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യുവാക്കളെ നിശബ്ദമായി കീഴടക്കുന്ന ലഹരി മരുന്നാണ് അഫ്ഗാനുള്ള അഫേഡ്രെ ഒറ്റത്തവണ കഴിച്ചാൽ അടിമയാക്കുന്ന സ്വഭാവമാണ് ഇതിൻ്റെത് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും താറുമാറാക്കും അഫ്ഗാനിസ്ഥാനിലെ ഗ്രാമങ്ങളിലും ദുർഘട പ്രദേശങ്ങളിലും വിപുലമായി കാണപ്പെടുന്ന അഫേഡ്ര എന്ന ചെടിയിൽ നിന്നാണ് പൊടി രൂപത്തിലുള്ള മെത്ത് തയ്യാറാക്കുന്നത് ഇവ തയ്യാറാക്കാൻ സയൻസിൽ ഉന്നത ബിരുദമുള്ളവരുടെ സംഘങ്ങളെ വരെ ഉപയോഗിക്കുന്നുണ്ട് കാറുകളിലും ചെറിയ മുറികളിലും ഉൾപ്പെടെ ഇതിനുള്ള ലാബുകളും പ്രവർത്തിക്കുന്നുണ്ട് അഫ്ഗാനിൽ മാത്രം പ്രതിവർഷം ആറായിരം ടണിലധികം മെത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ അറബിക്കടൽ കടന്നാണ് ഇന്ത്യയിലേക്ക് അഫ്ഗാൻ ലഹരി എത്തുന്നത് ബ്രൗൺ ഇളം കറുപ്പ് വെള്ള നിറത്തിലും ലഭിക്കുമെങ്കിലും വൈറ്റ് മെത്തിനാണ് ഡിമാൻഡ് ഉള്ളത് ക്രിസ്റ്റൽ രൂപത്തിലും വിൽക്കുന്നുണ്ട് ഇതുമായി പിടിയിലാകുന്നവരെ കാത്തിരിക്കുന്നത് കഠിന ശിക്ഷയും പിഴയുമാണ് പൂജ്യം ദശാംശം അഞ്ച് ഗ്രാം മെത്ത് കയ്യിലുണ്ടെങ്കിൽ പോലും പിടിക്കപ്പെട്ടാൽ പ്രതികൾക്ക് കുറഞ്ഞത് പത്ത് വർഷം കഠിന ശിക്ഷ അഫ്ഗാൻ രാഷ്ട്രീയ സാഹചര്യം മാറിയതോടെ അതിമാരക ലഹരി മരുന്നായ എം ഡി എം എയുടെ ഉൽപാദനം വിപണനം എന്നിവ സംബന്ധിച്ച് താലിബാൻ എന്ത് തീരുമാനമെടുക്കുമെന്ന ആശങ്കയിലാണ് അന്വേഷണ ഏജൻസികൾ വെബ്ഡെസ്ക് തത്തുമ